സഹോദരങ്ങളെ, പ്രവാചക ഭവനത്തിൽ പ്രവാചകനോടൊപ്പം ജീവിതം പങ്കിട്ട വിശുദ്ധകളായ നമ്മുടെ മാതാക്കൾ, ആ മാതാക്കളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറ്റവും കൂടുതൽ മാവുകൊണ്ടും തൂലിക കൊണ്ടും വിമർശിക്കുന്ന, തെറി പറയുന്ന, കുറ്റം പറയുന്ന, അതുപോലെ തന്നെ ഏറ്റവും വലിയ വിശ്വാസ നിഷേധത്തിന്റെ വക്താക്കളായ ആളുകൾ ഇന്ന് ലോകത്ത് മുമ്പ് കാലത്തുമുള്ളതിനേക്കാളപ്പുറം ഇന്ന് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ മുഴുവനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹിത വ്യക്തിത്വത്തിന്റെ കളങ്കമേശാത്ത ജീവിതത്തിൽ കളങ്കം വാരി വിതറുവാനും മാലിന്യമുണ്ട് എന്ന് സമർത്ഥിച്ചെടുക്കുവാനും വേണ്ടി തെമ്മാടികൾ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന നിരവധി മഹാരഥകളായ സ്ത്രീകൾ, പ്രവാചക ജീവിതത്തിൽ നാലിലേറെ വനിതകളെ അവിടുന്ന് വിവാഹം കഴിച്ചതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഒരു കാമാസക്തനായിരുന്നു എന്ന് പുറത്തൊന്ന് പുലമ്പുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഒരു സ്ത്രീലംബതനായിരുന്നു എന്ന് പരാതി പറയുന്ന തെമ്മാടികൾ ലോകത്തുണ്ട്. വാസ്തവത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹ ജീവിതത്തിന്റെ, അതല്ലെങ്കിൽ അവിടുത്തെ വിവാഹത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് പഠിച്ചറിഞ്ഞ ആളുകൾ വളരെ കുറവാണ് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ഭാര്യമാരുണ്ടാകാൻ കാരണം അവിടുത്തേക്ക് കാമാസക്തി വർദ്ധിച്ചതുകൊണ്ടായിരുന്നില്ല എന്ന് ചരിത്രം നമ്മെ കൃത്യമായി തന്നെ, നിഷ്പക്ഷരായി വായിക്കുന്ന ഏതൊരു ചരിത്രാന്വേഷിക്കും സത്യാന്വേഷിക്കും കാര്യം വളരെ ബോധ്യപ്പെടുന്ന നിലക്കാണ് പ്രവാചക ഭവനത്തിലേക്ക് കടന്നുവന്ന ഓരോ മഹതികളുടെയും ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒന്നാമതായി അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയല്ലേ? അന്ന് നബി തങ്ങളുടെ പ്രായം എത്രയാണ്? ചുറുചുറുക്കുള്ള യുവാവ്, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നത്, 40 വയസ്സുള്ള മുമ്പ് 2 കല്യാണം കഴിച്ച് മോചിതയാക്കപ്പെട്ടിട്ടുള്ള വിധവയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണെന്ന് ഓർക്കണം. ആ വിവാഹ ജീവിതം, 40-കാരിയോടത്തുള്ള 25-കാരന്റെ ജീവിതം 25 കൊല്ലക്കാലം തുടർച്ചയായി നീണ്ടു നിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 50 വയസ്സ് വരെ ഈ മഹതിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊത്തുള്ള ഒരു ജീവിതമാണ്. അതിനിടക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അവരുടെ മരണത്തിന്റെ ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50-ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗത്തിന്റെ ശേഷം പ്രവാചകന്റെ 50-ാം വയസ്സിൽ പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആരാണെന്ന് നമ്മൾ അറിയണം. വൃദ്ധയായ സൗദ റളിയല്ലാഹു തആല അൻഹയാണ്. വൃദ്ധയായ സൗദ റളിയല്ലാഹു തആല അൻഹ 70-കളും 80-കളും പിന്നിട്ട് 90-നോടടുത്ത് പ്രായമുള്ളവർ, അവരാണ് രണ്ടാമതായി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 54-ാമത്തെ വയസ്സ് വരെ അഥവാ ഏതാണ്ട് 4 വർഷക്കാലം സൗദ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ 53 കൊല്ലം 54 കൊല്ലത്തിന്റെ 54 വയസ്സിന്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാമാസക്തി വർദ്ധിച്ചിട്ട് ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കേണ്ടി വന്നതാണ് എന്ന് ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള, പക്വതയുള്ള, ചിന്തയുള്ള, നിഷ്പക്ഷത മനസ്സുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന ജീവിതത്തിൽ പിന്നീട് കടന്നു വന്ന ബാക്കിയുള്ള 9 നമ്മുടെ ഉമ്മമാർ ആരൊക്കെ? ആയിഷ, ഹഫ്സ, ആയിഷത്തുൻവ, ഹഫ്സത്തുൻവ, സൗദ, സഫിയത്തുൻ, മൈമൂനത്തുൻവ, റംല, ഹിന്ദുൻവ, ഇങ്ങനെ 9 ഭാര്യമാർ. ഇവരൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടായ ചില സാഹചര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത ഭാരിച്ച ഒരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു. എന്താണത്? കാടന്മാരായ, പ്രാകൃത സ്വഭാവക്കാരായ, നിരക്ഷരരായ ഒരു സമൂഹത്തിന് കൃത്യമായ നിലക്കുള്ള സംസ്കാരം പഠിപ്പിക്കണം. അവർക്ക് മാനുഷികമായ ഇസ്ലാമിന്റെ സംസ്കാരം
സംസ്കാരങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിലെ അവർ പാലിക്കേണ്ടുന്ന രഹസ്യ പരസ്യ മേഖലകളിൽ ഒരുപോലെ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് സമൂഹത്തിലെ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു സമൂഹത്തിലെ ആണുങ്ങൾക്ക് മാത്രം ശിക്ഷണം കൊടുത്താൽ പോരല്ലോ, എന്തും വേണം സമൂഹത്തിലെ സ്ത്രീകൾക്കും ഈ ശിക്ഷണം നിബിധങ്ങൾക്ക് നൽകേണ്ടി വരും. അതിനെന്ത് വേണം? അല്ലാഹുവിന്റെ റസൂലിന് സ്ത്രീകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റൂലല്ലോ. ഇസ്ലാം അങ്ങനെ ആ രൂപത്തിലല്ലോ ഇസ്ലാമിന്റെ നിയമങ്ങളുള്ളത്. പരിധികളും പരിമിതികളുമുണ്ടല്ലോ സ്ത്രീകളുമായി ഇടപഴകുന്നതിന്റെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുവദിച്ചു കൊടുത്തതാണ് വ്യത്യസ്ത പ്രായക്കാരായ വ്യത്യസ്ത മാനസിക നിലവാരത്തിലുള്ള ഉമ്മമാരെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഈണകളായി കൊണ്ടുവരണം. എന്നിട്ട് അവർക്ക് ദീനിന്റെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അവരിലൂടെ ഈ സമൂഹ ത്തിലുള്ള വയോജനങ്ങൾക്ക്, വൃദ്ധകൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ തന്നെ ഗ്രാമീണർക്ക്, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള നാഗരികതകൾ മനസ്സിലാക്കിയിട്ടില്ലാത്തവരുമായവരുമായ ആളുകൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ലക്ഷ്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുറെ ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്ലാമിന്റെ ആ ദഅവത്തിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറെ സഹായികളെ തന്റെ ഇരുഭാഗത്തും നിലയുറപ്പിക്കേണ്ടത് നബിതങ്ങളുടെ പ്രബോധനത്തിന്റെ സുഗമമായ കാര്യങ്ങൾക്ക് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നാലു സഹാബിമാരുമായി ഒന്നുകിൽ അവരുടെ മക്കളെ വിവാഹം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ മക്കളെ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാലു പേരോടുമുള്ള ബന്ധം സുദൃഢമാക്കാൻ ആദ്യമായി ശ്രമിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മോളായ ആയിഷ ബീവിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബന്ധം അവിടെ സുദൃഢമാക്കി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായ ഹഫ്സാ ബീവിയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ ബന്ധവും അവിടെ സുദൃഢമാക്കി. തന്റെ രണ്ട് പെൺമക്കളെ വിവിധ ഘട്ടങ്ങളിൽ കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ട് മൂന്നാം ഖലീഫയാകാൻ പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദൃഢമാക്കി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള ആ കുടുംബ ബന്ധത്തെയും അവിടുന്ന് സുദൃഢമാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്റേതായ രൂപത്തിലുള്ള സഹായികളോടുള്ള ബന്ധം സുദൃഢമാക്കി. തീർന്നില്ല, വേറെയും ലക്ഷ്യമുണ്ടായിരുന്നു അവിടുത്തെ വിവാഹങ്ങൾക്ക്. കൊടിയ ശത്രുക്കളായിരുന്നു മദീനയിൽ യഹൂദികൾ. അതുപോലെ തന്നെ പല അറബി ഗോത്രങ്ങളിലും മുശ്രിക്കുകളിൽ നിന്നും ഹിജറക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും നേരെ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വമായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു തആല. ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അബൂ സുഫിയാന്റെ മകളെ തന്നെ റംല ബീവിയെ അഥവാ ഉമ്മു ഹബീബ റളിയല്ലാഹു തആലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. ആ വിവാഹ ബന്ധം അബൂ സുഫിയാന്റെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയായി തെരഞ്ഞെടുത്തതിന്റെ ശേഷം അബൂ സുഫിയാൻ പിന്നെ നബിയോട് ശത്രുത കാണിച്ചിട്ടില്ല. പിൽക്കാലത്ത് അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നുവരാൻ നിമിത്തമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, യഹൂദികൾ മദീനയിൽ സുശക്തമായിരുന്നു. ഏറെ രൂപത്തിലുള്ള പീഡനങ്ങൾ യഹൂദികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ സഫിയ ബീവിയും അതുപോലെ തന്നെ ജുവൈരിയ ബീവിയും ഏറെ പ്രസിദ്ധരായ രണ്ട് ജൂതഗോത്രങ്ങളിൽ നിന്ന് ബന്ദികളായി പിടിക്കപ്പെട്ട രണ്ട് ഉമ്മമാരായിരുന്നു. ആ രണ്ട് ബന്ദികളായി അടിമകളായി പിടിക്കപ്പെട്ട അവർ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതന്ത്രകളാക്കി അവരെ ഭാര്യമാരാക്കി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. സഫിയ ബീവിയെയും ജുവൈരിയ ബീവിയെയും ഏറെ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന യഹൂദി ഗോത്രങ്ങൾ ആ ഒരൊറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോടുള്ള ശത്രുതയിൽ നിന്ന് പിന്മാറിപ്പോയി എന്നാണ് ഇസ്ലാം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ വിവാഹത്തിന്റെ പിന്നിലും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. കുതന്ത്രക്കാർ തെമ്മാടികൾ പ്രചരിപ്പിക്കുന്ന കാമാസക്തിയായിരുന്നില്ല. ലോകത്തിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകത്ത് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഏറ്റവും ശുദ്ധമായ നിലക്ക് പ്രസരിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന നിലക്കാണ് അവിടുന്ന് ഓരോ ഭാര്യമാരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. അറബികൾക്കും യഹൂദികൾക്കുമൊക്കെ ഒരു സമ്പ്രദായമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരാൾ കല്യാണം കഴിച്ചാൽ
ആ കല്യാണം കഴിച്ച കുടുംബം മാത്രമായിരുന്നില്ല, ആ കുടുംബം ഉൾക്കൊള്ളുന്ന ഗോത്രക്കാരുടെ മുഴുവനും പുതിയാപ്പിളയായിരുന്നു ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ആ ഗോത്രക്കാര് മുഴുവനും പിന്നെ ഈ മരുമകനെ മരുമകനായിട്ട് കണ്ടിരുന്നു, ആദരിച്ചിരുന്നു, പിന്നെ അവരുമായിട്ട് യുദ്ധം ചെയ്തിരുന്നില്ല എന്നാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹ ജീവിതത്തിൽ അതുപോലെ തന്നെ വേറെയും ഒരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട്. കൊല്ലങ്ങളോളമായി സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ജാഹിലിയ കാലത്തുള്ള ദുരാചാരങ്ങളെ നീക്കം ചെയ്യുന്നത് തന്നിലൂടെ തന്നെയായിരിക്കണം എന്ന ഒരു പ്രത്യേക താൽപര്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതിന്റെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന മഹതിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ. ദത്തുപുത്രന്റെ മകളെ സ്വന്തം മകളെ പോലെ കാണണമെന്നും അതുകൊണ്ട് തന്നെ ദത്തുപുത്രന്റെ വിവാഹമോചനം നടന്നാൽ ആ മകൾ പിന്നെ മകളാണ്, ആ ഭാര്യയെ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല, പാപ്പയും മകളുമാണ് എന്ന് വിശ്വസിച്ചിരുന്നു ജാഹിലിയ കാലത്ത്. ഇസ്ലാം ആ ദുരാചാരത്തെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി നബി തങ്ങളോട് പറഞ്ഞു, ഒരിക്കലും ദത്തെടുത്ത് വളർത്തുന്ന പുത്രന്മാര് നിങ്ങളുടെ മക്കളാകൂല, അവരെ പ്രസവിച്ച ഉമ്മമാരുടെ മക്കളാണവരെ, നിങ്ങളിലേക്ക് ചേർത്തു പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളർത്തിയുണ്ടാക്കുന്ന ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവർ വേണ്ടെന്ന് വെച്ച് വിവാഹമോചനം നടത്തിയാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം നബിയെ, അത് ലോകത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ദത്തുപുത്രനായ സൈദ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചിരുന്ന സൈനബ ബീവിയെ അവർ തമ്മിൽ അപസ്വരങ്ങളുണ്ടായി വിവാഹമോചനം നടത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇങ്ങനെ ഓരോന്ന് പഠിക്കണം നമ്മൾ. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച്, സൗദ ബീവിയെ കുറിച്ച്, ആയിഷ ബീവിയെ കുറിച്ച്, ഹഫ്സ ബീവിയെ കുറിച്ച്, അതുപോലെ തന്നെ സൈനബ ബീവിയെ കുറിച്ച്, സഫിയ ബീവിയെ കുറിച്ച്, ജുവൈരിയ ബീവിയെ കുറിച്ച്, സൈനബ ബീവിയെ കുറിച്ച്, ഹിന്ദ് എന്നറിയപ്പെട്ട ഉമ്മുസൽമ ബീവിയെ കുറിച്ച്, അങ്ങനെ ഓരോ ഭാര്യമാരെയും പഠിക്കുമ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇത്രയേറെ ഇണകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു പെണ്ണിന്റെ മോഹം വെച്ചുകൊണ്ടായിരുന്നില്ല, അതിലൊക്കെ പവിത്രമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പെൺമോഹമായിരുന്നുവെങ്കിൽ 25 കാരൻ 40 കാരിയുമായി 25 കൊല്ലം ജീവിതം പങ്കിടില്ല, അതും കഴിഞ്ഞ് രണ്ടാം വിവാഹത്തിൽ സൗദ എന്ന കിഴവിയുമായി 4 കൊല്ലം ജീവിതം പങ്കിടില്ല. പഠിക്കണം നമ്മൾ, വ്യക്തമായി പഠിക്കണം നമ്മൾ. സോഷ്യൽ മീഡിയകളിൽ മഹാനായ നബി തങ്ങളുടെ കടിച്ചു കീറാൻ വേണ്ടി വെമ്പുന്ന തെമ്മാടി കൂട്ടങ്ങളെ വന്ന വഴിക്ക് തിരിച്ചയക്കാൻ പ്രമാണത്തിന്റെ ആയുധങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടായി പ്രതിരോധിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഒരൽപ്പം വിശദമായി തന്നെ ഈ ചരിത്രം വളരെ ചുരുക്കി നിങ്ങളുടെയും എന്റെയും മനസ്സിലേക്ക് ഇട്ടു തരുന്നത്. അതുകൊണ്ട് തന്നെ കളങ്കമേശാത്ത വ്യക്തിത്വമായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഏറെ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തെമ്മാടി ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടെങ്കിൽ വിടാൻ പാടില്ല അവനെ. പ്രമാണങ്ങളുടെ ആയുധം കൊണ്ട് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ശക്തമായ പ്രമാണങ്ങളുടെ ചരിത്രത്തിന്റെ കൃത്യമായ നാൾവഴികളുടെ ആദർശത്തിന്റെ പിൻബലം കൊണ്ട് നേരിട്ടൊതുക്കേണ്ടതുണ്ട്, അടിച്ചമർത്തേണ്ടതുണ്ട് അവരെ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അത് നമുക്ക് നമ്മുടെ നബിയോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, അതൊരിക്കലും മറന്നുപോകരുത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകനെ നമ്മളൊക്കെ കൂടുതൽ അറിയണം, അവിടുത്തെ ഭാര്യമാരുടെ ചരിത്രം കൂടുതൽ പഠിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരുടെ മഹിതമായ മാതൃക നമ്മൾ അറിയണം, കുടുംബത്തെ അറിയിക്കണം, അത് പ്രചരിപ്പിക്കണം. ഇസ്ലാമിന്റെ ശുദ്ധവും തെളിമയുമായ ആദർശത്തിന്റെ ഭദ്രത സമൂഹത്തെ അറിയിക്കണം. സർവശക്തനായ നാഥൻ നമുക്കതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ.